ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾ ವಲ್ಹಮ್ದುಲಿಲ್ಲಾ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸೈಯದಿಲ್ ಮುರುಸಲೀನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮಾಯಿನ್. ಅಮ್ಮಾ ಬಾದ್. ಪ್ರಿಯಪ್ಪೆಟ್ಟ ಮುಅ್ಮಿನೀಗಳೇ, ಪರಿಶುದ್ಧಮಾಯ ರಮಲಾನಿಲೆ പൂണേലാമത്തെ നാളിലാണ് ഞങ്ങൾ ഉള്ളത്. ഇസ്ലാമുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായ പരിശുദ്ധമായ റമദാനിലെ ഈ പൂണേലാമത്തെ നാള് അസ്ഹാബുൽ ബദരീങ്ങൾ ദീനുകുബേനായിട്ട് സർവ്വതും പണയമർപ്പിച്ചിട്ട് ഐതിഹാസികമായ പോരാട്ടത്തിൽ ഐതിഹാസികമായ വിജയം നേടിയിട്ട് ഇസ്ലാമുക ശക്തി നൽകിയതായ ഒരു നാളും കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമുടെ നിലനിൽപ്പുകുബേനായിട്ട് ഇസ്ലാമുടെ സംരക്ഷണകുബേനായിട്ട് ഒരുപാട് ത്യാഗങ്ങളും യാതനകളും കഷ്ടതകളും സഹിച്ചിട്ടുണ്ട്. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സ്വഹാബിമാറും ഒരുപാട് ത്യാഗങ്ങൾ അധ്വാനങ്ങൾ ഈ ദീനുകുബേനായിട്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല പോലെ ഖൈറുൽ ഖുറൂനി കർണി, കാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാലം നിന്റെ കാലമാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതൊരു തൊട്ടടുത്ത് പണ്ടങ്ങളെ കാലം, പിന്നെ അതിന് മുട്ടത്തിൽ പണ്ടങ്ങളെ കാലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടായിട്ടിക്കട് സ്വഹാബികളുടെ കാലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പ്രഗത്ഭരായ സ്വഹാബികൾ ഇന്നറ്. അതുപോലെ സ്വഹാബികളുടെ ശ്രേഷ്ഠത്തരുടെ ബഗ്ഗെ നിങ്ങൾ ഒട്ടിക്കാറട്ടെ. ഈ സമയത്തൊന്നും ചൊല്ലും ഉദ്ദേശിക്കില്ല. ഏത് സ്വഹാബിനെ നിങ്ങൾ പിൻപറ്റിയറ അങ്ങളയില് സന്മാർഗമുണ്ട്, അങ്ങളയില് നന്മ ഉണ്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് കുട്ടിപ്പാട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമായിട്ടിക്കട് സ്വഹാബുൽ ബദരീങ്ങൾ, ബദരീങ്ങളായ സ്വഹാബിമാർ. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ സുപ്രസിദ്ധമായ നാല് ഖുലഫാ റാഷിദീകൾ അടക്കമുള്ള വലിയൊരു ടീം. ആ ടീമുക ഏറ്റവും പ്രാധാന്യത്തെ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നാള് ഏറ്റവും ത്യാഗങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ട് ഒരു നല്ല സന്തോഷമായ ഒരു ഐതിഹാസിക വിജയം നേടിയ ഒരു നാളാണ് ഈ ബദരീങ്ങളുടെ ആണ്ട് ചൊള്ളത്. നങ്കുന്തിക്കു ഇസ്ലാമുകവേനായിട്ട് ത്യാഗങ്ങൾ സഹിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തെയും ത്യജിച്ചിട്ട് അതിരാട്ടിയാറ കൂടുതൽ ഞങ്ങൾക്ക് ചൊല്ലുകയുള്ളത് സ്വന്തം പെത്തിട്ട് ജനിച്ചു വളർന്ന് ഒരു റായത്തെ വിട്ടിട്ടു പിന്നൊരു റായത്തേക്ക് പാലായനം, അതായത് യാത്ര പോവേണ്ടേ, അതായത് ആ റായത്തെ മുട്ടിട്ടു എല്ലാത്തും വിട്ടിട്ടു പിന്നൊരു റായത്തേക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തെ മുന്നിർത്തിട്ട് ചൊന്നു, ഇന്റെ ഒരു ത്യാഗത്തേക്ക് നിങ്ങൾ സന്നദ്ധരാവണം, അള്ളാഹുടെ ഒരു വാർഡറുണ്ടോ നിങ്ങൾ ത്യാഗത്തേക്ക് സന്നദ്ധരാവണോ, നിങ്ങളെ പെഞ്ഞൈ മക്കളെയും ബാപ്പമ്മടെയും കുടുംബത്തെയും അതുപോലെ സ്വന്തം റായത്തെയും സ്വത്തുക്കളെയും എല്ലാത്തെയും വിട്ടിട്ട് മദീനത്തേക്ക് പോണു. അങ്ങനെയാണ് മക്കത്തെ വിട്ടിട്ട് മദീനത്തേക്ക് പോണേ. സുബ്ഹാനല്ലാഹ്, ശത്രുക്കളുടെ ഹിംസകളെ കൊണ്ട് ശത്രുക്കളുടെ അക്രമങ്ങളെ കൊണ്ടിട്ട് ഒരു റായം വിടേണ്ടി വന്നെങ്കിലും ആ പിന്നൊരു റായത്തേക്ക് പോയിട്ടും കൊറിയ നാളുകൾ ആ മദീനത്തെ ആളുമാർ അങ്ങളെ നല്ലോണം സ്വീകരിച്ചർ, അങ്ങളെ കൈപ്പിടിച്ചിട്ട് സ്വാഗതങ്ങൾ ചെയ്തറ്. പക്ഷെ മദീനത്തിൽ ജീവിക്കടെ സ്വഹാബിമാർക്ക് വലിയൊരു ശക്തമായ ഒരു നേരിടൽ നേരിടേണ്ടി വന്നു. ശത്രുക്കളുടെ ഹിംസ തടയുകയില്ല, അങ്ങ് ആ റായത്തും അറ്റാക്കാക്കുക നോക്കിയാറ്, ശത്രുക്കളുടെ എല്ലാ നിലക്കും അങ്ങളെ ഉപദ്രവാക്കുക നോക്കിയിട്ടാകുമ്പോ അള്ളാഹുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാർഡറ് എന്തേ നിങ്ങ ഹിംസ അങ്ങ് ആക്കുമ്പോ, ഹിംസ അങ്ങിപ്പ ആക്രമിക്കോ പറയുമ്പോ നിങ്ങൊന്ന് തടഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ഈ തടയലാണ് പരിശുദ്ധമായ ബദർ യുദ്ധം നടന്നത്. ഞാൻ ചരിത്രമോടെ വിശദീകരിക്കില്ല. അങ്ങനത്തെ ഒരു ഐതിഹാസികമായ നാള് ആ അവിടെ 313 വരുന്ന സ്വഹാബികള് നേടിയെടുത്ത ആയിരക്കണക്കിലുള്ള ആ ശത്രുക്കളുടെ ആ ഒരു എല്ലാ നിലക്ക് സർവ്വസന്നദ്ധമായ സൈന്യത്തെ വിരുദ്ധത്തിൽ നേടിയെടുത്ത വിജയായിട്ടിക്കട് ബദർ ദിനം. ഈ ദിനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ലോക്ക്ഡൌൺ ആയിട്ട് ഈ വൈറസിലെ കാരണത്താൽ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാവരും ഔത്തുള്ളവർ,
പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബദനിങ്ങൾ ആണ്ട് മൗലൂദ് മജ്ലിസ് ആ ഒരു സംഗമം ആർക്കും കൂടുക സാധിക്കില്ല. അപ്പം ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിരിസപ്പെട്ട സഹോദരങ്ങളുടെ മോമിനിയങ്ങളുടെ ചൊല്ലുള്ളത് ഞങ്ങാറും ഈ ദിനത്തെ പാഴയാക്കുകൂത്തീറ വ്യക്തമാക്കുകൂത്തീറ. പ്രത്യേകിച്ചിട്ട് ഈ നാല് ബദർ മൗലൂദ് മജ്ലിസ് ഞങ്ങളുടെ ഔത്രങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങളുടെ ഔത്തുൽ സംഘടിപ്പിക്കുക. ആ സുഹാബുൽ ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചിട്ട് അവിടുത്തെ സ്മരണം നടത്തുക. മാത്രമല്ല അങ്ങനെ മുൻനിർത്തിയിട്ട് ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചൊല്ലുക. അള്ളാഹുവെ സുഹാബുൽ ബദരീങ്ങളുടെ ഹക്ജ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ലോകത്തെയും ഈ കൊറോണ വൈറസിൽ നിന്ന് സലാമത്താക്കനെ റഹ്മാനെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പടച്ചോനെ ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു സലാമത്താക്കനെ. അള്ളാഹ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ ഇജ്ജത്തും റാഹത്തും നൽകണേ. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.